small or ring? Fanda Dari. Amoloru. Nanu public cave. Alalal. Oru marupattila caller. Hello, Aliya. Ada, nee adu book cheyda. ഇത് ഇതിൻ്റെ ഫേസ് ക്രീം അല്ലേ അലിയ, വരും നാല് ദിവസം കൂടെ ഉള്ളൂ. നീ ഒന്ന് അടങ്ങളിയാ. നീ ഇത് ചോദിക്കാനാണ് നീ പാചകത്തെ വിളിച്ചേ? അതല്ലടാ, നാളെ IFFK ബുക്ക് ചെയ്താന്നാണ് പുല്ലിയ ഞാൻ ചോദിച്ചത്. അതിന് ബുക്ക് ചെയ്യണം, അങ്ങ് പോയാ പോരെ. ആ നീ പോയങ്ങ് നിന്നാ മതി. ആ തിരക്കി പോയി നിൽക്കാൻ അവര് ഒന്ന് ഹായ് ജോൺ സാർ, ജോൺ സാർ, ജോൺ സാർ എന്ന് പറഞ്ഞ് അവന് ഞാൻ പൊക്കി എടുത്തോണ്ട് സിനിമ കാണിച്ചേക്കും. നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ, കഴിഞ്ഞ വർഷം ഓർമ്മ ഉണ്ടല്ലോ ഞാൻ ബുക്കിംഗ് ചെയ്യാതെ തള്ളി ആ തിരക്കിൻ്റെ ഇടയിൽ തറയിൽ നിന്ന് സിനിമ കണ്ടത്. നടക്കാൻ പറ്റുക. സൂപ്പറാണ്. ചോറി വന്നില്ലെങ്കിൽ കാണാം, എനിക്കും കൂടെ ഒരെണ്ണം വാങ്ങിക്ക. നമുക്ക് ഒരു ദിവസം നാല് സിനിമ എങ്ങനെ കാണണം? എത്ര? നാല്? റിസ്ക്കാണ്, നടക്കൂല. ഒരു റിസ്ക്കും ഇല്ല, വേണമെങ്കിൽ നാലല്ല നമുക്ക് അഞ്ച് സിനിമയും കാണാം. അയ്യോ, ഞാൻ ഇന്നൊന്നല്ല അല്ല IFFK കാണാൻ തുടങ്ങിയത്. അതെനിക്കും അറിയാം, നിന്നെ അറിയാന്നുള്ള എല്ലാവർക്കും അറിയാം. രാവിലെ ഒരു വർക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നല്ലോ എഫിൽ. എന്തിനായിരുന്നു? ഫീലിംഗ് നൊസ്റ്റാൾജിയ. എങ്ങനെ കഷ്ടം? ഒരു ആറേഴ് വർഷത്തെ കാണുണ്ടായിരുന്നല്ലോ മൊത്തം. ആറേഴ് വർഷത്തെ കാണുന്നില്ല, രണ്ടു വർഷത്തെ കാണുന്നില്ല. എവിടെ ആ രണ്ടു വർഷം വരാൻ പറ്റാത്തത്? അച്ഛൻ പണിക്ക് പോയാലേ പാസ് എടുക്കാൻ പൈസ. എരുമേ പോലെ വളർന്നുള്ള ചവമ, ഇനിയെങ്കിലും ഒന്ന് ജോലിക്ക് പോയിക്കോട്ടെ. നിനക്ക് ജോലിക്ക് വേറെ ജോലി ഇല്ല, നീ ചുമ്മാ. ഉച്ചയ്ക്കേഷം വാർത്ത കാണാൻ പോകണം, നല്ല സിനിമ. പാവാടെ കൊടുത്തോണ്ട് ഇവിടെ നാട്ടോട് വരുത്തോണ്ടോ? എനിക്കങ്ങ് നല്ല കാര്യമുണ്ട്. പോരാ കളശ ഒട്ടും പോരാ. കളശ എടുക്കാനാണോ? രാവിലെ എണീറ്റപ്പം എന്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞ് നിന്നെ ഇന്നോട് ഒറ്റയ്ക്ക് വിടില്ല. അതുകൊണ്ട് സന്ദീപിന്റെ വീട്ടിൽ പോയി അവന്റെ ഐ ഡി കാർഡ് എടുത്ത് ജായിക്ക് വന്നു. ബെസ്റ്റ്. നീ ഈ കാർഡ് കൊണ്ട് അവിടെ പോണം, അവരെല്ലാം പിടിച്ച് നിന്നെ ഫോൺ എടുപ്പിച്ചു കൊടുക്കും. എങ്കിൽ അത് കൊടുത്തോണ്ട് ഇവിടെ കിടന്ന് നാളുകൊണ്ട് ഓടിഞ്ഞ പിന്നല്ല അഴിഞ്ഞാടിഞ്ഞ തൊലിക്കട്ടി. ഇടയെ എന്തൊരു തൊലിക്കട്ടി, എവനൊരു മാറ്റമില്ലേ ചോണെ? എനിക്കെന്തോ തൊലിക്കട്ടി. നീ സന്ദീപിന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് എന്താ? നീ എന്താ എടുത്ത് നോക്ക്. ഇപ്പൊ മനസ്സിലാവും ആർക്കാണ് തൊലിക്കട്ടി. IFFK ടൈം ഒലക് ബെൽജിയം മൂവി. ഇതൊക്കെ ഇട്ടിട്ട് അവയിൽ ഇങ്ങോട്ട് വരും. വന്ന പോലെ തന്നെ. ഞാൻ ഐ ഡി കാർഡ് എടുക്കാൻ പോയപ്പം ക്നാപ്പ് കൊടുക്കണം എന്ന് ഉറങ്ങണേ ഉള്ളൂ. നീ അടുത്ത് എല്ലാരും കാണിക്കാതെ. അപ്പൊ ഈ സ്റ്റാറ്റസാ? വെറു ഷോ. അളി അത് പറഞ്ഞപ്പോഴാ ആലോചിച്ച, നമുക്ക് ഇവിടുത്തെ ഇത് കഴിഞ്ഞിരുന്നേടെ കയറിലോട്ട് പോയാലോ. അവിടെ എങ്ങനെ കളശം കൂടുതൽ കാണും? വിടളിയാ. എന്തായാലും നീയൊക്കെ കൊടുത്ത് ആയിരം രൂപ മുതലൊന്നും ഞാൻ ഇവിടെ കണ്ടില്ലേ. കാണാനുള്ള ലുക്ക് ഉണ്ടെന്നുള്ള എന്റെ അമ്മച്ചേന അടി വന്നു. ഞാൻ ഓടും, ഞാൻ ഓടും. അതിന് ഒരു സംശയം വേണ്ട. അതിനു മുമ്പ് ഞാൻ ഓടും. എന്താണ് ചിക്സാണ് അച്ഛനാ നീലേണ?
അയ്യോ വത്സൻ ചൊപ്പണേ. അണ്ണന്റെ പടം മിസ്സാക്കാൻ പറ്റോ സാറേ? അവന്റെ ഒരു വിജയാണ്. രണ്ടെണ്ണം സാറേ. ഞാൻ പറഞ്ഞതല്ലല്ലോ, ആ ഒരു ദുർബല നിമിഷത്തി ആ പൊട്ടനോട് വിളിച്ചു പോയതല്ലേ? വിളിച്ച് തികഞ്ഞല്ലേ അനുഭവിച്ചു നിന്നു. ഇതിപ്പം വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടവരാനും പറഞ്ഞു. ആരാന്ത് വിളിച്ചോണ്ടവരും? വിളിക്കുമ്പോ രണ്ടുപേരും വിളിച്ചു. ദേവാരണ വത്സൻ ഉണ്ണി. രണ്ടെണ്ണം പൊട്ടിയിലിയാടി ഞാൻ കൂടെ ഉണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ടൈപ്പ് ഇല്ലെങ്കിൽ പല കുത്തി കീറുകളെ. നീ അല്ല എവല്ല, നീ ക്ലാസ് ചെയ്ത് ഒഴിത്തന്നെ സിനിമയ്ക്ക് പോല. ഞാൻ ഇങ്ങനെ ഇരിക്കണത് നോക്കണ്ട കേട്ടോ. എങ്ങനെയായിരുന്ന ചെറുക്കാനാണ് പോയാ? ഇനി പരീക്ഷയ്ക്ക് കാണിച്ചാലോ എന്തോ? ഇനി പരീക്ഷയ്ക്ക് കുത്താത്തിന്റെ കുറവും കൂടെ ഉള്ളു. എന്നാലും ഞാൻ ആലോചിക്കുകയായിരുന്നു. ഉണ്ണി നീ എങ്ങനെ അയ്യപ്പ കേള്? എന്താണ് ഞാൻ ഇവിടെ വരാതിരിക്കുക? എനിക്ക് വിലക്കൊണ്ടോ? അതല്ലേ നിന്നെ കോലത്തിൽ കണ്ടെത്തിച്ച് വായിച്ചെന്നേ ഉള്ളു. പ്രണവൻ ആ ഇതാണ് മറ്റേ ഉണ്ണി. ഞാൻ പറഞ്ഞില്ല അവന്റെ സ്കൂളിലെ ഞാൻ പ്രണവ്. ഉണ്ണി എന്തായിരുന്നു? ഫിലിമിലാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടൊക്കെ എങ്ങനെ പോകും? ഫിലിമിലാ അസിസ്റ്റന്റ് ഡയറക്ടർ? നീയാ? ശരിക്കും ആളിയാ? അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ വിചാരിച്ച തരം തന്നെ നിന്റെ ചാത്തമാര് വിട്ട് എത്തിച്ചേ. നമ്മൾ വിചാരിക്കുമ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കണത്. അത് നിനക്കിട്ടൊന്ന് കുത്തിയതല്ലേ? യെസ് ബ്രോ, കഴിഞ്ഞ വർഷം വന്നോന്ന് വിചാരിച്ചാണ്, നടന്നില്ല. ഫ്രണ്ടൊക്കെ ആയിരുന്നില്ലേ? എന്താ പറയാ, അന്ന് ഞാൻ ഫിലിം ലൊക്കേഷനിലായി പോയി. സിനിമയിലല്ലേ തള്ളൊക്കെ താനേ വരും. ഞാൻ ഇവിടെ അഞ്ചാറ് കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇവനോട് നമുക്കൊന്ന് വക പോക്കിയാ. വേണോളിയാ, ഇവനോട് പണിയെടുക്കാൻ വേണ്ടി ദൈവം തന്നൊരു സീനാണ്. ഞാറി വെറുതെ ഇവിടെ സിനിമയിലല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ ഒരിക്കലും ഇങ്ങനെ വരണം. അത് ശരിയാണ് ബ്രോ. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തമാണ് ഈ ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത്. നമ്മളിവിടെ കിടന്നിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ വളരെ മോശം തന്നെയാണ്. മനസ്സ് മാറണ്ട തെണ്ടി പക പക. ഇവിടെ മനസ്സൊന്നും മാറില്ല. അഥവാ എങ്ങനെ മനസ്സ് മാറുകയാണെങ്കിൽ നീ ഒന്ന് ഊതി പെരുകി ആളെ കഥ ചേർന്നു. ഞാൻ ഊതു, ഞാൻ ഊതുവന്ന് ഞാൻ വേറെന്തോ കേട്ടത്. നല്ല സിനിമകൾ ഒരുപാടുണ്ട്. ഞങ്ങളിന്ന് ഉലകം തുടങ്ങുന്ന സിനിമയ്ക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഉണ്ണി വെക്കണം? ഓ ഞാനുണ്ട്. ഡേഡേ നമ്മളും ഉണ്ട്. നമ്മളും ഉണ്ടേ, നമ്മള് പറഞ്ഞു. ഏയ് എന്താണ് ചേട്ടാ? നാല് സർവത്ത് ചേട്ടാ പൊങ്ങിക്കടണ കുരും കൂടെ ഇടണേ. താങ്ക് യു. നീ പൈസ ഒന്നും കൊടുക്കണ്ടേ കൊണ്ടുവരാൻ കുടിപ്പിക്ക. എങ്ങനെയുണ്ടല്ലയാ? ഞാൻ കൊടുക്കാം.
കുടിയോ. ഇന്നിപ്പോ ഇവിടുത്തെ സിനിമയ്ക്ക് എന്നാ കേറാ. ആരാണ്? ലൈനാണ്. ഹലോ എടേ, നീയൊക്കെയല്ലേ പറഞ്ഞ ഞാൻ ഫ്രോഡാണെന്ന്? നിങ്ങളല്ലേ പറഞ്ഞ ഞാൻ ഫ്രോഡാണെന്ന്? പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പൊ തലയ്ക്ക് അടിയിട്ടുന്നതാണ്. ഇത് സംഭവം വെച്ച് കഴിഞ്ഞാ, ഇവന്റെ അച്ഛൻ പണ്ട് നമ്മളെക്കാളും വലിയൊരു സിനിമാക്കാരനായിരുന്നു. ഇങ്ങനെ സിനിമ എടുത്ത് ഏറ്റവും വലിയൊരു കളത്തിൽ വന്ന ചാടി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടാണ് അറിയണത്. അതായിരിക്കും നമ്മൾ പണ്ട് സ്കൂളിൽ വെച്ച് സിനിമാക്കാരൻ പറയുമ്പോൾ നമ്മൾ വെട്ടിക്കേറാൻ നിന്നത്. അതായിരിക്കും. ആരായിരുന്നു ഫോണില്? ഇനി കുറച്ചേരം അകത്ത് പോയിരുന്നു, ഉറങ്ങിയാല. ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളു. ഇത്രയും ദിവസത്തിനിടയിൽ ഒരു നല്ല പടം പോലും ഞാൻ കണ്ടില്ല. അതെന്താ, എത്രയോ നല്ല സിനിമകൾ ഉണ്ടായിരുന്നു, നീയല്ലേ കണ്ട? പിന്നെ നല്ല പടം ഇവിടെ തീരണ്ട, നല്ല ആസികാരത്തോണ്ട് പടം തീർന്നു പോലെ ഞാൻ അറിയില്ല. സുഖമായിരുന്നു. ഇന്നലെ ഞാനിവരും കൊണ്ട് ഒരു പടത്തിന് പോയി തല വെച്ച് കൊടുത്തു. എന്റെ പോരിന്റെ അളിയോ ഒച്ചതിനെക്കാട്ടി വേഗത്തിൽ പോകും. അമ്മതിനൊരു കൂറപ്പടം. എടാ, IFFK എന്ന് പറഞ്ഞ അത് വേറെ മൂടാണ്. ആദ്യം അത് മനസ്സിലാക്ക്. തന്നടാ തന്നെ, അത് വേറെ മൂടാണ്. എല്ലാം മനസ്സിലായിരുന്നല്ലേ അളിയ. ഓരോ സിനിമ കാണുമ്പോഴും അതിൻ്റെതായിട്ടുള്ള രീതി കാണും. പല ഭാഷകളുള്ള സിനിമയ്ക്കും പലതരത്തിലുള്ള സംസ്കാരമാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ കാണുക IFFK വന്നാലേ പറ്റത്തുള്ളൂ. യവമാരി കണ്ടാലല്ലേ യവമാർക്ക് മനസ്സിലാവും. ഡേയ്, പെണ്ണേത് ആണ് എന്നറിയാൻ പറ്റാത്ത കുറെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ വേറെ മറ്റൊരാണെന്ന് പറഞ്ഞ് അത് കുറെ വേറെ ഉണ്ട്. ഓർത്തമാർ തീരണത്തെ ഒരു സിനിമയാണ് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ കുറേ പുറത്തിറങ്ങണം. എന്തിനാണ് യവമാർ ഇതിന് വന്ന് കിടക്കുന്നത്? എടാ, അത് നിന്റെ കണ്ണിൻ്റെ കുഴപ്പം. കണ്ണിൻ്റെ പോടാ. അവരെന്തോ കാണിക്കട്ടെ, അത് അവരുടെ ഇഷ്ടം. ഈ സിനിമ സ്നേഹിക്കുന്ന എത്ര പേരുടെ വരുന്നുണ്ട്, അതൊന്നും നീ കാണുന്നില്ല. പിന്നെ അവര്, അതവരുടെ വ്യക്തിപരമായ കാര്യം, അയാൾ നിനക്കുന്നുള്ളൂ. കളിയാ, നീ വിചാരിക്കണ പോലെ ഇവിടെ കയറി കെട്ടി തൂങ്ങിയിറങ്ങുന്ന നായകന്മാര്, ഹെലികോപ്റ്ററിനെ പിടിച്ച് തറയിലടിക്കുന്ന രംഗങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇത് IFFK ആണ്. ഇവിടെ പച്ചയായ മനുഷ്യന്റെ ജീവിത ആവിഷ്കാരമാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം നീ അത് മനസ്സിലാക്കും. എന്തൊരാവിഷ്കാരം വഴിയ, ആർക്ക് വേണ്ടത് വരെ സിനിമ എടുത്തുണ്ട്. നമ്മളെ കുറെ വൈദ്യം കുറെ സമയം കളയും. അങ്ങനെ പറഞ്ഞോടളിയാ. അല്ലാതെ ഞാൻ വേറെ ഒന്നും കണ്ടു. ഇതിനെക്കാളും നമ്മൾ അണ്ണന്റെ പടം സൂപ്പറാണ്. കണ്ടിറങ്ങുമ്പോൾ മനസ്സമാലിനും കിട്ടും. പടം കൂറാണെങ്കിലും കൊടുത്ത കാശെങ്കിലും മുതലാക്കും. നമ്മള് കാശ് കൊടുത്തൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയെ വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് ആ പടത്തെ പൂർണ്ണമായും അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. കാരണം അതിന് പിന്നെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ആ നീ മനസ്സിലാക്കും. എന്നും പറഞ്ഞിപ്പോ ഏത് കൂറപ്പടം വന്നാലും നമ്മളെടുത്ത് തലയിൽ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നിനക്ക് വിമർശിക്കാം, എത്ര വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ 100-ൽ 80% വിമർശിക്കാൻ നിനക്ക് അർഹതയുള്ളൂ. ബാക്കി 20% അതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് അർഹതപ്പെട്ടതാണ്, അത് നീ മനസ്സിലാക്കും. പറയുന്നവർക്ക് എന്ത് പറയാറിയാ, ഒരു സിനിമ ചെയ്യുന്നതിന്റെ കഷ്ടപ്പാട് മാത്രമാണ്. നിന്നെ പോലെയുള്ള വിവരദോഷികളും അല്പന്മാരുമാണ് സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി. ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വിയർപ്പിലും കെട്ടിപ്പടുത്തതാണടാ സിനിമ.